ഹായ് ഗായ്സ്, വെൽക്കം ടു യുവർ ചാനൽ. അപ്പോൾ തേർഡ് ഡേ ബ്യൂട്ടി വ്ളോഗാണ്. അപ്പോൾ നമ്മളിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ടാറ്റാ ഷാഡോ ഷാഡോ. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. സമയം ഇപ്പോൾ 10:20 ഞാൻ പോവാം. ഓക്കെ. അപ്പോൾ ഇന്ന് എന്താ ലാസ്റ്റ് ഡേ ഇതിൻ്റെ വ്ളോഗാണ് കേട്ടോ. ഹായ് ഗായ്സ്, അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കർണാടക ശ്രീ ഹോർട്ടിക്കൾച്ചർ ഗാർഡനിലേക്കാണ്. സോ ദാ ഇവിടേക്കാണ് വന്നിരിക്കുന്നത്. ഇതൊരു ഗാർഡനാണ്. എൻ്റെ പേരാണ് കർണാടക ശ്രീ ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ. സോ ഇതൊരു കുറേ ഷേപ്പിൽ ഗാർഡൻ, ഇങ്ങനെ പുല്ലൊക്കെ വെട്ടി. നമ്മുടെ ബൊട്ടാണിക് ഗാർഡൻ പോയില്ലേ, അതുപോലെ തന്നെ. ഓക്കെ. കർണാടക ഗാർഡൻ, കർണാടക ശ്രീ ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ അടിപൊളിയാണ്. നല്ല സൂപ്പറാണ്. നല്ല എന്താ പറയുക, ഒരുപാട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റിയൊരു നല്ല രസമുണ്ട്. എന്താ അതിനോട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം അടിപൊളി അല്ലേ. ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നു. സ്ഥലം എനിക്കറിഞ്ഞു, ബ്ലാക്ക് തണ്ടർ അടുത്ത്. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഗൈസ്, നമ്മൾ ഫുഡ് കഴിച്ചു. ബിരിയാണി, പിന്നെ ബട്ടർ ഗാർലിക് നാൻ, അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മുടെ ഹോട്ടൽ ഇതാണ്. ബിരിയാണി കാനി ബാംഗ്ലൂർ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റാണ്. ഇവിടെ തൊട്ടടുത്ത് വേറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അവിടെ ഉണ്ടാവും അശോക ഇൻ. പിന്നെ അപ്പുറത്തും ഉണ്ട് കേട്ടോ വേറെ ശ്രീ അന്നപൂർണ, അങ്ങനെ അടുപ്പിച്ചുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഓക്കെ. ഇത് നമ്മൾ ബ്ലാക്ക് തണ്ടർ ഇല്ലേ, ഊട്ടിക്ക് പോകണ വഴിക്ക് ബ്ലാക്ക് തണ്ടർ അവിടെ ആണ്, ആ ഭാഗത്തായിട്ടാണ്. ഓക്കെ. അടിപൊളി ഫുഡും കാര്യങ്ങളായിരുന്നു. ഇപ്പം നമ്മളിനി പോണത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർക്ക് ഈഷ അവിടേക്കാണ് പോണേ. അതൊന്നുമില്ല. ഗൈസ്, നമ്മളിനി പോകുന്നത് കോയമ്പത്തൂർക്കാണ്. നമ്മൾ തിരിച്ചു വീട്ടിൽ പോകുന്ന് പറഞ്ഞല്ലോ. അപ്പം ഫുഡ് കഴിച്ചു. ഇനി കോയമ്പത്തൂർ നമ്മൾ ആദ്യ യോഗി ഈഷ അവിടേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോവാം. ഓക്കെ. സോ ഫുഡൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി ബിരിയാണി. ഫുഡൊക്കെ ഞാൻ കഴിച്ചതെല്ലാം നല്ല അടിപൊളി ഫുഡും, ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ആണ് കേട്ടോ. നമ്മള് ഇന്നലെ മിനിഞ്ഞൊക്കെ കഴിച്ചതൊക്കെ നല്ല അടിപൊളി ഫുഡാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ്. ഷാനി ബാംഗ്ലൂർ, ഷെരീഫ് ഷെരീഫ് ബായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. ബിരിയാണി എന്ന് എഴുതിയിട്ടുണ്ടാവും, കാണിച്ചു തരാം, കാണിച്ചു തന്നു. സോ നമ്മുടെ ഫുഡ് ഇവിടെ നിന്നാണ് കേട്ടോ. എന്താ പേര്? ഷെരീഫ് ബായ് എന്ന് പറഞ്ഞിട്ട് ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പുറത്തെ അശോക ഇന്നുണ്ട്. ഓക്കെ. ഇപ്പുറത്തും ഉണ്ട് കേട്ടോ റെസ്റ്റോറൻ്റ്, അത് ശ്രീ അന്നപൂർണ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. Thank you.
ഗൈസ്, നമ്മൾ ഇഷായോഗിയിൽ പോകുന്നില്ല, ബിക്കോസ് നമുക്ക് നേരമില്ല, നേരം വൈകി. നമ്മൾ ഡിന്നർ സോറി ലഞ്ച് കഴിഞ്ഞപ്പോൾ 4 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഷായോഗിയിലൊക്കെ പോയി വീട്ടിലെത്തുമ്പോൾ ഒരുപാട് നേരം വൈകും. അപ്പോൾ അത് കാരണം നമ്മൾ നേരെ ഇപ്പോൾ വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഒരു ചായ ജ്യൂസൊക്കെ ഒന്ന് നമ്മൾ എന്താ പറയുക കഴിച്ചു. അപ്പോൾ ഇത്രയ്ക്ക് തന്നെ, വേറെ ഒന്നുമില്ല. ഇത് ഏതാ സ്ഥലം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ഊട്ടി ട്രിപ്പിൻ്റെ എന്താ പറയുക ലാസ്റ്റ് വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. ഇന്നലെ രാത്രി വന്നപ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണവും ഉറക്കം വരിക ക്ഷീണം. അപ്പം ഞാൻ രാത്രി തമ്മിലേക്ക് എത്തി, നമ്മൾ 12 മണിയായി ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ വീട്ടിൽ. ഭയങ്കര ക്ഷീണമായിരുന്നു, അപ്പോൾ നമുക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിനിടയിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ, വന്ന ചിക്കിങ്ങിൽ പോയി ഫുഡൊക്കെ കഴിച്ചു ചാലക്കുടിയിൽ. അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ. നമ്മൾ ഊട്ടി വ്ളോഗിൻ്റെ ആ ഒരു ലാസ്റ്റ് എൻഡിങ് നമ്മൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈശായോഗിയിൽ പോയില്ല, ബിക്കോസ് പറഞ്ഞു നല്ല കട്ട ബ്ലോക്കായിരുന്നു. അമ്മേ, നല്ല ബ്ലോക്കാണ് വരുന്ന വഴിക്ക് ഉണ്ടാക്കി കിട്ടിയത്. അത് കാരണം സത്യം പറഞ്ഞ കോയമ്പത്തൂരും അവിടെ ഈശായോഗിയിലും പോയി വരുമ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞ ഇന്ന് നമ്മളിപ്പോൾ എന്താ പറയുക വെളുപ്പിനെത്തണ്ടാവേ ഉണ്ടാവുള്ളൂ. ഇന്ന് വെളുപ്പിനാവും ചിലപ്പോൾ എത്താം. ആ ഇന്ന് 12 മണി, ശരി, ഇന്ന് തന്നെ എത്തിയ. പക്ഷെ അതല്ല, നമ്മൾ ഈശായോഗിയിൽ പോയി വരാണെങ്കിൽ നമ്മൾ 2 മണിക്കല്ലെങ്കിൽ 3 മണിക്ക് 4 മണിക്ക് ഇങ്ങനെ എത്തിയത്. അത്രയും തിരക്ക് തന്നെ, അത്രയും ട്രാഫിക് ഇതായിരുന്നു, തിരക്കായിരുന്നു. അപ്പോൾ നല്ല ക്ഷീണമായിരുന്നു, അതുകൊണ്ട് എനിക്ക് എൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അതാണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ.